പ്രവാസികൾക്ക് നാട്ടിലേക്ക് വരാനുള്ള നോർക്ക റൂട്ട് എന്ന വെബ്സൈറ്റിലുള്ള ഫോം എങ്ങനെ ഫിൽ ചെയ്യാമെന്നാണ് നോക്കുന്നത്. www.register.norkaroutes.org എന്ന വെബ്സൈറ്റിലാണ് ഫോം ഉള്ളത്. ഈ വെബ്സൈറ്റിൽ കയറുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസാണ് കാണാൻ കഴിയുക. നമുക്കിവിടെ രജിസ്ട്രേഷൻ ഫോം കാണാം. ആദ്യം തന്നെ നെയിം ആസ് ഇൻ പാസ്പോർട്ട്, പാസ്പോർട്ടിലുള്ള നിങ്ങളുടെ പേര് എങ്ങനെയാണോ അതുപോലെ തന്നെ ഇവിടെ കൊടുക്കുക. അടുത്തത് നിങ്ങളുടെ വയസ്സ്, പിന്നെ ജെൻഡർ, മെയിലാണോ ഫീമെയിൽ ആണോ എന്ന് കൊടുക്കുക. ഡേറ്റ് ഓഫ് ബർത്ത്, നിങ്ങളുടെ ജനനത്തീയതി ഇവിടെയാണ് ഇവിടെ കൊടുക്കേണ്ടത്. അത് കഴിഞ്ഞ് പാസ്പോർട്ട് നമ്പർ, റിസൈഡിംഗ് കൺട്രി, നിങ്ങൾ ഏത് രാജ്യത്താണോ ഉള്ളത് അതാണ് ഇവിടെ കൊടുക്കേണ്ടത്. പെർമനൻ്റ് അഡ്രസ്സ് ഇൻ കേരള, കേരളത്തിലെ നിങ്ങളുടെ സ്ഥിരമായ അഡ്രസ്സ്, പാസ്പോർട്ടിലെ അഡ്രസ്സ് കൊടുത്താൽ മതി. ഡിസ്ട്രിക്റ്റ്, ഏത് ജില്ലയിലാണെന്ന് കൊടുക്കുക. നിങ്ങൾ കേരളത്തിൽ നിങ്ങളുടെ ഏത് ജില്ലയാണോ അത് കൊടുക്കുക. ഇവിടെ നിങ്ങളുടെ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ ഇവയിലേതാണോ നിങ്ങളുടെ അത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ കുറേ ഓപ്ഷൻസ് വരും. നിങ്ങളുടെ സ്ഥലം ഏതാണോ അത് ക്ലിക്ക് ചെയ്താൽ മതി. പ്രസൻ്റ് അഡ്രസ്സ്, ഇവിടെ കേരളത്തിലെ നിങ്ങളുടെ ഇപ്പോഴത്തെ അഡ്രസ്സ് കൊടുത്താൽ മതി. ഇമെയിൽ, നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സ് ഇവിടെ നൽകുക. ഫോൺ നമ്പർ വിത്ത് കൺട്രി കോഡ്, നിങ്ങൾ ഇപ്പോഴുള്ള രാജ്യത്തെ ഫോൺ നമ്പറാണ് ഇവിടെ കൊടുക്കേണ്ടത്. കൺട്രി കോഡും ചേർക്കണം. വാട്സാപ്പ്, നിങ്ങളിപ്പോൾ താമസിക്കുന്ന സ്ഥലത്തെ അവിടെ നിങ്ങൾ യൂസ് ചെയ്യുന്ന വാട്സാപ്പ് നമ്പർ ഇവിടെ നൽകുക. എന്നിട്ട് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനൊരു പേജാണ് കിട്ടുന്നത്. ആദ്യം തന്നെ എംപ്ലോയ്മെൻറ്റ് ഡീറ്റെയിൽസ് ക്ലിക്ക് ചെയ്യുമ്പോൾ കുറേ ടൈപ്പ് ജോബ് ഡീറ്റെയിൽസ് വരും. നിങ്ങൾ ഏത് വിഭാഗത്തിലാണെന്ന് സെലക്ട് ചെയ്യുക. എംപ്ലോയ്മെൻറ്റ് ഡീറ്റെയിൽസ് ഏതാണെന്ന് അതിൽ നിന്ന് സെലക്ട് ചെയ്യുക. വിസ ടൈപ്പ്, നിങ്ങൾ ഏത് വിസയിലാണ് അവിടെ ഉള്ളതെന്ന് നൽകുക. വിസിറ്റിംഗ് ആണോ, എംപ്ലോയ്മെൻ്റ് ആണോ, സ്റ്റുഡൻ്റ് ആണോ എന്നൊക്കെ. ഡേറ്റ് ഓഫ് എക്സ്പയറി, വിസയുടെ കാലാവധി കഴിയുന്ന ഡേറ്റാണ് ഇവിടെ നൽകേണ്ടത്. റീസൺ ഫോർ റിട്ടേൺ, നിങ്ങൾ തിരിച്ചു വരുന്നതിൻ്റെ കാരണം ആണ് ഇവിടെ കൊടുക്കേണ്ടത്. വിസ കാലാവധി കഴിയുന്നതുകൊണ്ടാണോ, ജോലി പോയതുകൊണ്ടാണോ തുടങ്ങിയ ഡീറ്റെയിൽസ് ആണ് ഇവിടെ നൽകുന്നത്. ക്ലിക്ക് ചെയ്യുമ്പോൾ കുറേ ഓപ്ഷൻസ് ഉണ്ടാകും, അതിൽ നിന്ന് സെലക്ട് ചെയ്താൽ മതി. ഹാവ് യു ഡൺ എനി കോവിഡ് 19 ടെസ്റ്റ്, കോവിഡ് 19 ടെസ്റ്റ് നിങ്ങൾ നടത്തിയിട്ടുണ്ടോ. യെസ് അല്ലെങ്കിൽ നോ കൊടുക്കുക. യെസ് കൊടുത്താൽ ടെസ്റ്റ് നടത്തിയ ഡേറ്റും കോവിഡ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നും കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് റിസൾട്ടിൻ്റെ ഒരു കോപ്പി അറ്റാച്ച് ചെയ്യാനുള്ള സൗകര്യവും ഉണ്ട്. ഡു യു ഹാവ് എനി ഹെൽത്ത് ഇഷ്യൂസ്, എന്തെങ്കിലും തരത്തിലുള്ള ആരോഗ്യപരമായ അസ്വസ്ഥതകൾ ഉണ്ടെങ്കിൽ അതിവിടെ കൊടുക്കുക. പ്രപ്പോസ്ഡ് ഡിപ്പാർച്ചർ എയർപോർട്ട്, നിങ്ങൾക്ക് ഏത് എയർപോർട്ടിൽ നിന്നാണ് ഇങ്ങോട്ട് വരാൻ ആഗ്രഹമെന്നാണ് ഇവിടെ കൊടുക്കേണ്ടത്. പ്രപ്പോസ്ഡ് എയർപോർട്ട് ഇൻ കേരള, കേരളത്തിലെ ഏത് എയർപോർട്ടിലാണ് ഇറങ്ങേണ്ടതെന്ന് ഇവിടെ കൊടുക്കുക. പ്രപ്പോസ്ഡ് ഡേറ്റ് ഓഫ് ട്രാവൽ, ഏത് ദിവസമാണ് നിങ്ങൾക്ക് ഇങ്ങോട്ട് മടങ്ങാൻ താല്പര്യമെന്ന് ഇവിടെ നൽകുക. പ്രിഫേർഡ് എയർലൈൻസ്, ഏത് കമ്പനിയുടെ വിമാനത്തിലാണ് മടങ്ങാൻ ആഗ്രഹം എന്നാണ് ഇവിടെ നൽകേണ്ടത്. ഇഫ് ഹോം ക്വാറന്റൈൻഡ്, വെദർ എ സെപ്പറേറ്റ് റൂം വിത്ത് ബാത്റൂം അവൈലബിൾ. ഹോം ക്വാറന്റൈനിലാണ് നിങ്ങൾക്ക് നിൽക്കാൻ താല്പര്യമെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ഒരു മുറിയും അറ്റാച്ച്ഡ് ബാത്റൂമും ഉണ്ടോ എന്നാണ് ഇവിടെ നൽകേണ്ടത്. യെസ് ഓർ നോ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. കിട്ടുന്ന പേജിൽ താഴെ ഒരു സബ്മിറ്റ് ബട്ടൺ ഉണ്ട്. അതിന് മുന്നേ നിങ്ങൾ കൊടുത്ത ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് ശരിയാണെന്ന് വായിച്ച് നോക്കി സബ്മിറ്റ് ചെയ്യുക.